നല്ല ആരോഗ്യം കിട്ടാൻ പഴങ്ങൾ കഴിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. പലതരം പഴങ്ങളാണ് മിക്കവരും ഭക്ഷണക്രമത്തിൽ പ്രധാനമായി കഴിക്കുന്നത്. ഏറെ പോഷകസമ്പുഷ്ടമാണ് പഴങ്ങൾ. അവയിൽ ഏറ്റവും പ്രധാനമാണ് വാഴപ്പഴത്തിൻ്റെ സ്ഥാനം. വാഴപ്പഴം കഴിക്കുന്നതിന് ചില രീതികളും സമയവുമൊക്കെയുണ്ട്. പഴം കഴിക്കേണ്ട സമയത്ത് കൃത്യമായി കഴിച്ചാൽ അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ്. എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഒരു പഴം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്നും, പ്രമേഹമുള്ളവർ വാഴപ്പഴം എങ്ങനെ കഴിക്കണം, വാഴപ്പഴം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തസമ്മർദ്ദം എന്ന BP വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഇത്തരം ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ രാവിലെ ഒരു പഴം കഴിച്ചു നോക്കൂ. ഇത് കുറച്ചുനാൾ ശീലമാക്കിയാൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അമിത വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പരിഹാരമാർഗമാണ് രാവിലെ പഴം കഴിക്കുന്നത്. ഇതിലൂടെ അമിതവണ്ണത്തെയും ഇല്ലാതാക്കാം. നെഞ്ചിരിച്ചിൽ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നെഞ്ചിരിച്ചിൽ ഇല്ലാതാക്കുന്നതിന് പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമായി പഴം കഴിക്കാവുന്നതാണ്. പഴത്തിൽ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇതിലൂടെ വിളർച്ചയുണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. പഴം കഴിക്കുന്നത് മൂലം ദഹന സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതിനും രാവിലെ ഒരു പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിലുള്ള പൊട്ടാഷ്യം, മഗ്നീഷ്യം, ഫൈബർ തുടങ്ങിയവയെല്ലാം ശരീരത്തിന് വളരെയധികം ആവശ്യമായ പോഷകങ്ങളാണ്. പഴം കഴിക്കുന്നത് ദിവസം മുഴുവൻ ഊർജത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു. ഇതിലെ പ്രകൃതിദത്തമായ അസിഡിക് അംശം വയറ്റിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് പഴം നിൽക്കുന്നത്. എന്നും രാവിലെ പഴം കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ഹൃദയ സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പഴം കഴിക്കുന്നതിലൂടെ തടയാനാവുകയും ചെയ്യുന്നു. നല്ല ആരോഗ്യത്തിന് നല്ല ഉറക്കം വേണം. നിങ്ങളുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവശ്യ അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ഉറക്കത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ സെറാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ ട്രിപ്റ്റോഫാൻ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്നു. സെറാട്ടോണിൻ ഒരു പ്രധാന മസ്തിഷ്ക രാസവസ്തുവാണ്. ഇത് പ്രകൃതിദത്ത ആന്റി ഡിപ്രസന്റ് കൂടിയാണ്. കൂടാതെ ഉത്കണ്ഠയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും പരിഹാരം കാണുന്നതിന് വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ചുമയുടെ പ്രശ്നമുള്ളവർ രാത്രിയിൽ വാഴപ്പഴം കഴിക്കരുത്. കാരണം ഇത് കഫം രൂപപ്പെടാൻ ഇടയാക്കുമെന്ന് ആയുർവേദം പറയുന്നു. വാഴപ്പഴം കഴിക്കാനുള്ള ശരിയായ സമയം അതിന്റെ പഴുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. വാഴപ്പഴം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല ഭക്ഷണങ്ങളും തെറ്റായ സമയത്ത് കഴിക്കുമ്പോൾ അവ ഉദ്ദേശിച്ചതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വാഴപ്പഴം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്നത് ഒരാളുടെ പോഷക ആവശ്യങ്ങളെയും മുൻഗണനകളെയും ആശ്രയിച്ചിരിക്കും. വാഴപ്പഴം കഴിക്കാനുള്ള ഏറ്റവും നല്ല സമയം വാഴപ്പഴത്തിന്റെ രുചിയും പോഷകമൂലവും അതിന് പഴുപ്പ് വരുമ്പോൾ മാറുന്നു. പുതുതായി പഴുത്ത വാഴപ്പഴത്തിന് നന്നായി പഴുത്ത വാഴപ്പഴത്തേക്കാൾ മധുരം കുറവാണ്. പഴുക്കാത്ത വാഴപ്പഴത്തിൽ അന്നജം പഞ്ചസാരയായി വിഘടിച്ചിട്ടില്ലാത്തതിനാലാണ് മധുരം കുറവായിരിക്കുന്നത്. പഴുത്ത വാഴപ്പഴത്തിൽ അന്നജം പഞ്ചസാരയായി മാറുമ്പോൾ അതിന് നല്ല മധുരമുള്ള രുചിയുണ്ടാകുന്നു. അതുകൊണ്ട് പ്രമേഹമുള്ളവർ അധികം പഴുക്കാത്ത പഴമാണ് കഴിക്കേണ്ടത്. പ്രമേഹമുള്ളവർ ഇടനേരങ്ങളിൽ വേണം പഴം കഴിക്കാൻ. പുതുതായി പാകമായ വാഴപ്പഴം കഴിക്കുന്നത് അതിലുള്ള അന്നജത്തിന്റെ ഗുണം നൽകുന്നു. മറുവശത്ത് തൊലിയിൽ കറുത്ത പാടുകളുള്ള നന്നായി പഴുത്ത വാഴപ്പഴം ദഹിക്കാൻ എളുപ്പമാണ്. കൂടാതെ വ്യായാമത്തിന് മുൻപോ ശേഷമോ ആവശ്യമായ ഊർജം നൽകുന്നതിന് നന്നായി പഴുത്ത വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പൊട്ടാഷ്യം, ഫൈബർ, മഗ്നീഷ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് വാഴപ്പഴം. പക്ഷേ വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കരുത്. ഇതിന് പലവിധ കാരണങ്ങളുണ്ട്. പഞ്ചസാരയുടെ ഉയർന്ന അളവ് നിങ്ങൾക്ക് പെട്ടെന്ന് ഊർജം നൽകുമെങ്കിലും ഇത് കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഊർജം ഇല്ലാതാവുകയും ചെയ്യുന്നു. വാഴപ്പഴം അസിഡിറ്റി സ്വഭാവമുള്ളതാണ്. ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ മലവിസർജനത്തിന് പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ജൈവ പഴങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ്. നമ്മൾ മിക്കവരും വാങ്ങുന്നത് കീടനാശിനികൾ ഉപയോഗിച്ച പഴമാണ്. അതിനാൽ ഇവ രാവിലെ വെറും വയറ്റിൽ കഴിക്കരുത്. ഈ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ദോഷകരമാണ്. അതിനാൽ വാഴപ്പഴം കഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചതിനു ശേഷം വാഴപ്പഴം കഴിക്കുക എന്നതാണ്. മറ്റെല്ലാ പോഷകങ്ങളും ശരിയായ രീതിയിൽ ലഭിക്കുന്നത് കൊണ്ട് പഴത്തിന്റെ ദോഷകരമായ ഫലം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സിനിസ് കിച്ചൺ മെമ്മറീസ്.